നിർത്തറ, റോഡിലൂടെ എന്നാടാ സൈക്കിൾ ഓടിക്കുന്നേ? ഒരു കൊലക്കേസ് കഴിഞ്ഞ് ഇറങ്ങിയുള്ളൂ, വെറുതെ എന്നെ വീണ്ടും ജയിലിൽ കയറ്റിക്കരുത്. ചേട്ടാ, ഇന്നത്തെ കേരള അതെന്താ? നാളെ കേരളമില്ലേ? ശിക്ഷയുടെ കാലാവധി തീർന്നോ? ദാമു തീർന്നു, പക്ഷെ ഒരുത്തനെ തട്ടിട്ട് ഉടനെ തന്നെ തിരിച്ചു പോണം. 2 ഔൺസ് ദശമൂലം. അരിഷ്ടം കഴിക്കുന്നുണ്ട്, അപ്പൊ തല്ലു നടത്താൻ പോവുകയാ. ആരാ കക്ഷി? കൊലക്കേസിൽ എനിക്കെതിരെ സാക്ഷി പറഞ്ഞ സുരേഷ് ഇല്ലേ, അവനെ തന്നെ. കൊലക്കേസോ? വാ, വാഴത്തോട്ടത്തിൽ നിന്ന് കൊലവെട്ടിയ കേസില്ലേ, ആ നായിന്റെ മോനല്ലേ എനിക്കെതിരെ പോലീസിന് മൊഴി കൊടുത്തത്? അവന്റെ കണക്ക് തീർത്തിട്ട് എന്നെ ബാക്കി കാര്യം. അരിഷ്ടം കുടിച്ച വകയിൽ ഇവിടെ കുറച്ച് കണക്ക് ബാക്കി. എന്തോ എങ്ങനെ? ഇനി കുറച്ച് ധന്വന്തരി കുഴമ്പെടുത്ത് വെച്ചോ, ആടി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ എനിക്കൊന്ന് പുരട്ടാനാ. ബുദ്ധിജീവിടാ, ഇന്നെങ്കിലും പോയി അടിച്ചനച്ച് കുളിച്ചിട്ട് വേണമെങ്കിൽ അവന്റെ ബോഡിക്ക് റീത്ത് വെക്കാൻ പാടാ. എല്ലാത്തിനും കാണിച്ചുതരാം. ഇങ്ങനെ പേടിക്കല്ലടാ ആണുങ്ങളെ വിലകളയാനായിട്ട്. എടാ തെണ്ടി സുരേഷ്, നീ എനിക്കെതിരെ സാക്ഷി പറയല്ലടാ. ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വാടാ, ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാടാ. ഇന്ന് നിന്റെ അവസാനമാടാ. എന്താ സംഭവം? ദശമൂലം ആ സുരേഷിന് അകത്തിട്ട് തല്ലി ചതക്കുക. സുരേഷ? സുരേഷ് കഴിഞ്ഞ ദിവസം വീട് മാറിപ്പോയില്ലേ? ഇപ്പൊ ഇവിടെ പുതിയ സി ഐ അല്ലേ താമസിക്കുന്ന? ഞങ്ങള് പഴയ ഫ്രണ്ട്സാ, ഉറക്കം വന്നോണ്ട് തോളിലിട്ടതാ. രണ്ടു ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. തൂക്കിയെടുത്ത് വണ്ടിയിലോട്ട് ഇടണോ? ഇനിയും തല്ലാൻ കൊണ്ടുപോകുന്നെങ്കിൽ ഒറ്റ അടിക്കാനാ തീർത്തേക്കണം, ഇല്ലെങ്കിൽ എല്ലാരും കൂടെ എടുത്തിട്ട് ഇടിച്ച് എനിക്ക് ഇങ്ങനെയാണെന്ന് നിറയിക്കാൻ വയ്യ. ചവിട്ടി തിരുമിയാലേ ശരിക്കും ഗുണമുണ്ടാവും. ചവിട്ടി തിരുമണ്ട സർക്കിളേ മൻ, ശരിക്കും ചവിട്ടി തിരുമിയതാ. ഇവിടെ വേദനയുണ്ട്? ഓ അവിടെ ഉണ്ട്. അയ്യോ, ഇത് തിരുമലുകൊണ്ട് ശരിയാവില്ല, എടോ മേജർ ഓപ്പറേഷൻ വേണം. അതെന്തിനു? എന്റെ ചെറുകുടലും വൻകുടലും പിണഞ്ഞു കിടക്കുക. കൈയെടുക്കറങ്ങോട്ട്, അണ്ടർവെയറിന്റെ വള്ളി കയറി പിടിച്ചിട്ട് ചെറുകുടലും വൻകുടലെന്ന് വൈദ്യന്മാരെ പറയിപ്പിക്കാൻ വേണ്ടി. എതിർകക്ഷി ഇത്തിരി സ്ട്രോങ് ആയതുകൊണ്ട് അല്പം സൂക്ഷിച്ച് കളിക്കണം. എന്തിനും ഉടനടി പ്രതികരിക്കാൻ നിൽക്കരുത്. സാറ് തോറ്റു നിൽക്കുകയാണെന്ന് അയാൾക്ക് തോന്നണം, എന്നിട്ട് അവസരം വരുമ്പോ വെട്ടിലാക്കണം. നമസ്കാരം സാറേ. വൈദ്യർക്ക് സാർ എന്നെ ഇടിച്ച പോയിന്റ് ഒക്കെ കൃത്യമായിട്ടൊന്ന് പറഞ്ഞു കൊടുക്ക്. സദവ് എവിടെയാണെന്ന് വൈദ്യർക്ക് പിടികിട്ടുന്നില്ല. സോറി, വീട്ടിൽ അതിക്രമിച്ചു കയറിയപ്പോ. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നേ. അതൊന്നും സാരമില്ല, ഇവന് ഇതൊക്കെ പറയുവാ. മതി മതി, ഇനി മൊത്തത്തിൽ ഒന്ന് വാറ്റി പുഴുങ്ങി എടുത്താ മതി, ഇവനെ കൊണ്ട് വേറെ ജോലിയുള്ളതാ. പണ്ട് പുറന്തലയ്ക്ക് അടിയിട്ടിയ അതേ കമ്പിയുടെ വണ്ണം. ഈ മതില് കെട്ടൊക്കെ സർക്കാരിനെ നിരോധിച്ചൂടെ, ബാക്കിയുള്ളവനെ മെനക്കെടുത്താൻ. ഭാഗ്യം ബ്രഹ്മചര്യം പോയില്ല. നമുക്ക് പോവാടി ലോറി പെണ്ണേ. ഇവിടെ കിടന്നല്ലോ ഓറിയന്തി കേടി 28-29. നിങ്ങളാരാ? ഊമകളാ? ഹലോ, ആ മുരുക, നമ്മുടെ കാണാതെ പോയി ലോറി കിട്ടി. പക്ഷെ എന്നെ കിട്ടണമെങ്കിൽ നിങ്ങൾ ഇവിടെ വരണം. ലോറി ഇപ്പൊ എവിടെ ഉണ്ട്? ലോറി ആ അന്നാ കസേരപ്പുറത്ത് വന്ന അമ്മാവനില്ലേ, ആ അമ്മാവന്റെ വീട്ടിലേക്ക് കേറ്റി പാർക്ക് ചെയ്തിരിക്കുക. ഒഴിഞ്ഞു പോകണ്ടെന്ന് പറഞ്ഞത് കൂട്ടത്തോടെ എല്ലാത്തിനെയും കൊല്ലാൻ വേണ്ടിയായിരുന്നല്ലേ? എല്ലാം തകർത്ത് കളയെന്ന് ഇയാള് പറഞ്ഞപ്പോ ഇത്രയും ചെയ്തു കളയെന്ന് ഞങ്ങൾ കരുതിയില്ല. ഇന്നലെ രാത്രി ആശാനും മക്കളും കാവിൽ കഥകളി കാണാൻ പോയില്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു ഇവരുടെ കഥ? എന്നും ഈ വരാന്തയിൽ കിടന്നുറങ്ങിയിരുന്നു ഞാൻ. ഒരിട്ടു സ്നേഹത്തിന് വേണ്ടി നടത്തറ വാസന്തിയുടെ വീട്ടിൽ പോയില്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു എന്റെ കഥ? കാക്കാം കിളിക്കാം മല്ലയ്യ എന്ന് ഞങ്ങളോടത് വേണ്ടായിരുന്നു മല്ലയ്യ, വേണ്ടായിരുന്നു. മുതലാളിമാരൊക്കെ ഇങ്ങനെയാ ഗോപാല, ഒന്ന് പറയും മറ്റൊന്ന് പ്രവർത്തിക്കും. ഉള്ള കിടപ്പാടം തകർത്തതിനേക്കായ ഭേദം ഞങ്ങളെ കൂടെ കൊല്ലാമായിരുന്നു. ആസാനെ നിങ്ങളെ ഒളിപ്പിക്കാൻ എനിക്കിങ്ങനെ ഒരു നാടകം കളിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഒളിപ്പിക്കണമെങ്കിൽ ഞാൻ ഒളിപ്പിച്ചിരിക്കും, അത് വേറെ കാര്യം. ഇതിനങ്ങളെ വണ്ടി ഏതോ കള്ള കൂടെ കത്തുകൊണ്ട് വന്ന് ബോധമില്ലാതെ ഓടിച്ച് കേട്ടിയതാണ്. അല്ലാതെ ഞാൻ നിങ്ങളോട് അങ്ങനെ ചെയ്യുമോ? മല്ലയ്യ അത്ര നല്ല ദുഷ്ടനല്ല. കാര്യമറിയാതെ ഇവനെ ഇങ്ങനെ ഉപദ്രവിച്ച് നിങ്ങളോട് ഇങ്ങനല്ല പെരുമാറണ്ട. എന്തൊക്കെയായാലും നിങ്ങളുടെ ഈ ലോറിയല്ലേ ഞങ്ങളുടെ വീട് തകർത്തത്. അപ്പൊ സമാധാനം പറയേണ്ടത് അതിന്റെ ഉടമസ്ഥരായ നിങ്ങൾ തന്നെയാ.
ഒരുപാട് കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഉണ്ടാക്കിയ വീട് ഈ കാണുന്നതറിയോ? നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ വീട് ഇതിൽ നല്ലതായിട്ട് ഞങ്ങൾ കെട്ടിച്ചു വിടും. ഏതോ മോഷ്ടാവ് കാണിച്ച അക്രമത്തിന് ഞങ്ങൾ എന്തിനു വീട് പണിഞ്ഞു തരണം എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ ഞങ്ങൾക്ക് ഒഴിയാം. പക്ഷേ ഞങ്ങൾ അങ്ങനെ ഒഴിയില്ല, കാരണം ഞങ്ങൾ മനസാക്ഷിയുള്ളവരാ. ഈ വീട് എന്റെ മേൽനോട്ടത്തിൽ ഞാൻ നേരിട്ട് നിന്ന് പണിപ്പിച്ചുതരും. ഈ ലോറിയുടെ ആർസി ഓണർ ആരാ? ഞാനാ. ഓ, എന്നാ സാറ് വന്ന് ജീപ്പിലോട്ട് കയറണം. എന്താ കാര്യം? വധശ്രമം. വീടൊഴിയാൻ കൂട്ടാക്കാതിരുന്നവരെ ഗൂഢാലോചന നടത്തി കൊല്ലാൻ ശ്രമിച്ചു. അറസ്റ്റ് ചെയ്യാൻ ഈ കേസൊക്കെ ധാരാളം മതി. കേരള ജീപ്പിലാ ഒരാളിവിടെ നിക്കുന്നുണ്ടല്ലോ സാറേ. ബെഡ്ബെടി, ഇതെല്ലാം സുമ്നെ ബേജാർ. വേണ്ട സാറേ, നമ്മുടെ പിടിയിൽ നിക്കില്ല. എന്റെ ലാറി കദ്ദ കള്ളനെ നിങ്ങൾ ആദ്യം പിടി, ബാക്കി പിന്നെ ആലോസി. അവര് വീട് പണിതരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് കേസിൽ യാതൊരു പരാതിയില്ല. സാറന്മാര് പോണം. കേട്ടില്ല സാറേ, അവർക്ക് പരാതിയില്ലെങ്കിൽ പിന്നെ സംഗതി പുലിവാലാകെ. ഈ മല്ലയ്യക്ക് കേന്ദ്രത്തിലാ പിടി. വാടോ, ലോറി എടുക്കണ. ലോറി കൊണ്ടുപോ, വരട്ടെ. വീട് പണി തുടങ്ങിയിട്ട് സാവകാശം ലോറി തന്നു വിടാം. അതുവരെ ഒരു ഉറപ്പിന് അത് ഇവിടെ കിടക്കട്ടെ. ഇവളിന്ത തുമ്പ കഷ്ടാക്കിത്തേറിയനു. എന്നാ പേരെന്ന്? എന്റെ മല്ലയ്യ കല്യാണം കഴിക്കാത്ത പെമ്പിള്ളേരോടാണോ പേരെന്നാണ് ചോദിക്കുന്നത്? ഇവിടെ കല്യാണത്തിന് പ്രസവിച്ച ചീത്ത പേരാ. ഗൗരി, സോറി. വീട് പണി കളിഞ്ഞ് സാവകാശം വണ്ടി തന്നു വിടാം. അതുവരെ വണ്ടി അവിടെ കിടക്കട്ടെ ഒരു ഉറപ്പിന്. എടാ, വണ്ടി തൽക്കാലം മാറ്റിയിടും. ഗൗരിക്ക് സന്തോഷമായില്ല. വണ്ടി എടുത്തോ. ആൾക്കാരൊക്കെ ഒന്ന് മാറിക്കുന്നേ. തലയിൽ വല്ല ഓടാ കീടാ വീണ ആശുപത്രി കൊണ്ടുപോകാൻ ഞങ്ങളെ പറ്റില്ല. മാറി പോട്ടെ, പോട്ടെ, റൈറ്റ് പോട്ടെ. വടിവാളായിട്ട് എനിക്ക് ചുറ്റും 8 പേരാ. അത് നിസ്സാർക്കാരല്ല, വടക്കമ്മലെന്നുള്ള ടീം. ചട്ടമ്പിയായി ജനിച്ചു പോയില്ലേ, ഓടാൻ പറ്റുമോ? പലപ്പോഴായിട്ട് ഓടിയിട്ടുള്ളല്ലേ, പിന്നെന്താ? ചുറ്റും വടിവാളായിട്ട് നിൽക്കുമ്പോ ഓടാൻ ഗ്യാപ്പ് വേണ്ടേ? മാത്രമല്ല, ലോറിയുടെ സ്റ്റീറിംഗ് ഇതാ ഈ നെഞ്ചിലും. സ്റ്റീറിംഗ് അല്ല, ഈ ലോറി തൊഴിലാളികളാണല്ലോ അധികം ഗുണ്ടകളും. അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞ് ബോധം തെളിയുമ്പോ ഞാൻ അബോധാവസ്ഥയിൽ കിടക്കായിരുന്നു. ഒരു കണക്കിന് ഞാൻ ലോറിക്ക് അടിയുന്നു. റോട്ടിൽ നിന്ന് എഴുന്നേറ്റ് നേരെ പൈപ്പിന്റെ മുട്ടി പോയിട്ട് മൂത്രം പോയ ജട്ടിയും കഴുകി നേരെ ആശുപത്രിയിലേക്ക് പോയി. ഓ ശിവനേ, ഇതെന്ത് പറ്റി ഗോപാല? എല്ലാരുടെ തലയിലും കെട്ടാണല്ല. ജന്മദിനോ ഒന്ന് ആചരിക്കാമെന്ന് കരുതി. അറിഞ്ഞില്ലേ നിങ്ങള്, ഏതോ പരമനാറി മല്ലയുടെ ലോറിയും കെട്ടിന് പോണ വഴി നിയന്ത്രണം വിട്ട് ആശാന്റെ ഹൗസിംഗ് തകർത്തില്ലേ? അത് ഞങ്ങൾ അറിഞ്ഞല്ലോ. ഏതവനാണ് ലോറി കത്തതെന്ന് മല്ലയ്ക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. ദമു, എന്ത് പറ്റിയടാ? ഏയ്, ചായ നെറുകുന്തലേ കയറി ബ്ലോക്ക് ആയതാ. ഇനി നീ എങ്ങാനും ഐശ്വര്യായിട്ട് ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യാൻ ഇറങ്ങിയതാ. ഈ ബൈക്ക് ഇങ്ങനെ ചതിക്കുമെന്ന് ഞാൻ കരുതിയില്ല. നീ ടെൻഷൻ ആവണ്ട, കവലയിൽ നീ ഓട്ടോ പിടിച്ചുതരാം. ഓ, എന്തോന്ന് ടെൻഷൻ? മെറിറ്റ് അടിസ്ഥാനത്തിലല്ലാതെ കാട്ടാപ്പിള്ളിയുടെ റെക്കമെൻഡേഷനിലാണ് ജോലി കിട്ടിയതെങ്കിൽ അത് വേണ്ടെന്ന് വെച്ചിട്ട് പോരാനാണ് എന്റെ തീരുമാനം. എന്നെ മനസ്സിലായി എന്ന് തോന്നുന്നു. ഞാൻ മഹാചട്ടമ്പി ആണെങ്കിലും എന്നെ വിശ്വസിക്കാം. ഞാൻ ദശമൂലം. വൈദ്യരാണോ? ശിവനാണല്ല. തല്ലിന് പോകുന്നതിന് മുമ്പ് ദശമൂലാരിഷ്ടം കഴിക്കുന്നത് കൊണ്ട് ചിലർ അങ്ങനെ വിളിക്കും. ഒരുത്തനെ വെട്ടി അരിഞ്ഞ് അവന്റെ ദശ മുഴുവൻ ഒരു മൂല കിട്ടത് കൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നതെന്ന് മറ്റു ചിലർ. നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ളത് വിളിക്കാം. തള്ളക്ക് വിളി ഒഴിച്ച് ദശമൂലത്തിന് ഇപ്പൊ എന്താ വേണ്ടത്? അതെ, കാട്ടാപ്പള്ളിക്ക് ഒരുപാട് ശത്രുക്കൾ ഉള്ളതാ. അതുകൊണ്ട് കാട്ടാപ്പള്ളി കെട്ടാൻ പോകുന്ന ഈ ഡോക്ടർ പെണ്ണിന് നേരെയും ചിലപ്പോ ആക്രമണം ഉണ്ടായേക്കാം. അതിനൊരു പ്രൊട്ടക്ഷൻ എന്ന നിലയിൽ ഒരു കാവൽ പട്ടിയെ പോലെ എന്നെ ഞാൻ ഉണ്ടാവും. എനിക്കാരുടെയും പ്രൊട്ടക്ഷൻ ആവശ്യമില്ല, ദശമൂലം പോണം. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? അതെ, എപ്പോഴും ഡോക്ടറുടെ നേരെ ഒരു കണ്ണു വേണമെന്ന് മുതലാളി പ്രത്യേകം പറഞ്ഞതുകൊണ്ടാ. ധൈര്യമായിട്ട് നടന്നോളൂ. ചോര കണ്ട അറപ്പ് മാറിയവനാ ഞാൻ. സെൻട്രൽ ജയിലെ എനിക്ക് ചിൽഡ്രൻസ് പാർക്ക് പോലെയാ. ഏത് കൊമ്പം വന്നാലും ആ കൊമ്പ് ഒടിച്ചു കളയി ഈ ദശമൂലൻ. മല്ലയ്യ വരുന്നുണ്ടല്ലോ. ആണോ? കണ്ടുപിടി. ഹലോ ഡോക്ടറെ, നിങ്ങളുടെ നാട്ടില് വന്നിട്ട് കാണുന്നില്ലല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. നിങ്ങൾ തമ്മിൽ നേരത്തെ അറിയൂല്ലേ. പിന്നെ ലക്ഷ്മി പറഞ്ഞിട്ടല്ലേ ഞാൻ വീടും തോട്ടവും വാങ്ങിയത്. ഇവിടെ വന്നിട്ടുള്ള വീരകഥകളൊക്കെ ഞാൻ അറിഞ്ഞു. ആ കാട്ടാപ്പിള്ളി ഇപ്പോ എന്നെ കെട്ടണമെന്ന് സ്വയം തീരുമാനിച്ചങ്ങ് നടക്ക. അവനെ ഹോകെ കേളു, ഇവിടെ ഇപ്പൊ ചോദിക്കാൻ ആനുണ്ടല്ലോ. ലക്ഷ്മി ധൈര്യമായിട്ടിരിക്കെ
മനസ്സിലെ ആഗ്രഹം പോലെ എല്ലാം നടക്കും. ഒരെണ്ണം ജീപ്പിനകത്തും ഒരെണ്ണം പുറത്തും. അഷ്ട സാകൽവാ, നീ ഒരു കാതൽ മല്ലയ്യ തന്നടാ. അപ്പൊ പോട്ടെ. ഏഴ്സങ്ങാനും വന്ന എന്റെ ശാവം കാണേണ്ടി വരും. അതെ, ഒന്ന് നിന്നേ. അയാൾ എന്നെ കണ്ടായിരുന്നു. പിന്നെ കണ്ടോന്ന്? കണ്ടല്ലേ. ആ, ഞങ്ങള് കാര്യവും പറഞ്ഞു. എന്ത് പറഞ്ഞു? ഇനി മേലിൽ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞ് പുറകെ നടന്ന തന്റെ മുട്ടുകാല് തല്ലിയൊടിക്കുന്ന മല്ലയെ പറഞ്ഞിരിക്കുന്നു. ചുമ്മാ പറഞ്ഞായിരിക്കും അല്ലേ? ചുമ്മാ പറഞ്ഞതാ? അയാള് ശരിക്കും പറഞ്ഞതായിരിക്കും. അയാൾ ചെയ്യുമെന്ന് പറഞ്ഞ് ചെയ്തിരിക്കും. കുടുംബത്തെ കയറി വെട്ടിപ്പറിച്ചിട്ട് പോകും. പിന്നെ നിങ്ങക്ക് താല്പര്യമില്ല, ഞാൻ ഇനി നടക്കുന്നില്ല. ഭയങ്കര ചിരിയങ്ങളെയൊക്കെ ആയിരുന്നല്ല നിങ്ങൾ തമ്മിൽ. അത്രയ്ക്ക് അടുപ്പാ? നല്ല അടുപ്പാ. ഇനി വല്ല പ്രേമവും മറ്റാണോ? ഹലോ, ഒരു മിനിറ്റ്. ഇതാ വരുന്നേ. പുറത്താരോടും പറയണ്ട. ഇല്ല, പുള്ളിക്കാരനോട് ഭയങ്കര പ്രേമാ. ആ കാട്ടാപ്പിള്ളി കല്യാണം ഒഴിവ് പറഞ്ഞില്ലെങ്കിൽ കാട്ടാപ്പിള്ളിയെ തട്ടിക്കളയുന്ന മല്ലയെ പറഞ്ഞിരിക്കുന്നേ. നിങ്ങളുടെ മുതലാളിയോട് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ ഈ കല്യാണത്തിൽ നിന്ന് മുതലാളി എങ്ങനെയൊന്ന് പിന്തിരിപ്പിക്കാൻ നോക്ക്. അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും പോയി പറയണ്ട. ഇല്ല, ഞാൻ ഒരിക്കലും പറയില്ല. ശിവനാണ് സത്യം. ഈ രഹസ്യം ഞാൻ മുതലാളിയോട് പറയണമെന്ന് പലവട്ടം ആലോചിച്ചതാ. പറഞ്ഞാലും കുഴപ്പം, പറഞ്ഞില്ലേലും കുഴപ്പം. പറഞ്ഞാ മുതലാളി മല്ലയ്യോട് ചോദിക്കാൻ ചെല്ലും. മല്ലയ്യ മുതലാളിയെ തല്ലി കൊല്ലുകയും ചെയ്യും. പറഞ്ഞില്ലെങ്കിൽ മുതലാളി ആ ഡോക്ടറെ കെട്ടാൻ ചെല്ലും. അപ്പോഴും മല്ലയ്യ മുതലാളിയെ തല്ലി കൊല്ലും. എങ്ങനെ പോയാലും മുതലാളിക്ക് മരണം ഉറപ്പാണ്. നീ കണ്ടോടാ മരണം ആർക്കാണ്. തളന്നു കിടന്ന് ഉണ്ണിത്താനെ ഉണ്ണിച്ചെന്നു. മല്ലയ്യ കർണാടകയിൽ എന്തോ മന്ത്രം ചൊല്ലിയതും ഉള്ളിത്താൻ ചാടി എഴുന്നേറ്റ് കേട്ടെ. ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി രണ്ട് റൗണ്ട് ഓടി ഒന്ന് പോടോ. കൂടി വന്നാൽ മല്ലയ്യ ദശമൂലം ദാമു എന്ന് പറഞ്ഞു കാണും. ഉണ്ണിത്താൻ അത് കേട്ടൊന്ന് ഞെട്ടിയും കാണും. ഇപ്പൊ അതൊന്നുമല്ല പ്രശ്നം. ഡോക്ടർ ലക്ഷ്മിയെ കാട്ടാപ്പിള്ളി കെട്ടോ അതോ മല്ലയ്യ കെട്ടോ എന്നാ. പെണ്ണിന് വേണ്ടിയുള്ള യുദ്ധം ചരിത്രാതീത കാലം മുതലേ തുടങ്ങിയതാ. പണ്ട് അമേരിക്കയിൽ എന്താണ് സംഭവിച്ചത്? ഈ നായിന്റെ മോനെ ഇനി ഞാൻ കൊന്നുകളയും. നീ എന്ത് പറഞ്ഞാലും എന്തിനാണ് അമേരിക്ക പോകുന്നത്? സായിപ്പ് ഉണ്ടാക്കിയത് വേലിൽ നീ വായനശാലയിൽ പുത്തകം വായിച്ചോണ്ടിരുന്ന നിന്റെ കണ്ണി ഞാൻ കുത്തി പൊട്ടിക്കും. ഓ, എന്റെ കയ്യിൽ എസ് മോഡൽ കത്തിയില്ലാതായി പോയി. പാലിന്റെ പാത്രം ഒഴിഞ്ഞെങ്കിൽ തന്നോളൂ. നീ മല്ലയ്യയുടെ വീട്ടിൽ കയറി താമസിച്ചിട്ടും മല്ലയ്യയുടെ മനസ്സിൽ കയറി താമസിച്ചു ആ ഡോക്ടർ പെണ്ണായി പോയല്ലോ ഗൗരി. ചില മുതലാളിമാരൊക്കെ അങ്ങനെയാ പരമുള്ളേ. വീട്ടിലൊരു സെറ്റപ്പ് ഉണ്ടെങ്കിലും കല്യാണം കഴിക്കുന്നത് വേറെ പെണ്ണിനെ ആയിരിക്കും. ഇഷ്ടപ്പെട്ടില്ലേ? പെണ്ണില്ല. മാപ്പൊന്നും പറയണ്ട പൊക്കോ. വൃത്തിയട്ടവനെ ഉമ്മ വെച്ച് കളിക്കുന്ന ചെവിയും കെട്ടൂടെ കണ്ണും കണ്ടൂടാ. ശിവനെ, ഇത് യാത് ജില്ല. തൽക്കാലം മല്ലയെ ഇതറിയണ്ട. പെങ്ങളൂട്ടി പൊക്കോ. യുവമാരൊന്നും ശരിയല്ല പൊക്കോ. സ്ത്രീകളെ ഞാൻ തല്ലാറില്ല, പക്ഷെ ഇതുപോലെ ചിരിക്കുന്നവന്മാരെ ഞാൻ വെറുതെ വിടാറുമില്ല. ധൈര്യം ഉണ്ടെങ്കിൽ ചിരിക്കടാ. നിനക്ക് തന്നെ ശരിക്കും അറിയാൻ പാടില്ല. എടാ, നീയൊക്കെ ബോംബെയിലെ അധോലോകമായ ധാരാവി ധാരാവി എന്ന് കേട്ടിട്ടുണ്ടടാ. ഞാൻ കേട്ടിട്ടുണ്ട്, പോയിട്ടുണ്ട്. എന്താടാ അണ്ണാ, ഇനി പോകുമ്പോ എന്നെ കൂടെ കൊണ്ടുപോ. സത്യം, ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഫുൾ ചെലവെന്റെ വക. കൊണ്ടുപോന്ന് പറ. ഭർത്താവ് തളർന്നു എടുക്കാൻ തുടങ്ങിയിട്ട് അഞ്ചാറ് കൊല്ലമായല്ലേ. കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നു. വീട്ടിലെ ചെലവിന്റെ കാര്യങ്ങളേ എന്റെ കൂടെ പോന്ന ചാണാമ്പാരുന്ന കൈകൊണ്ട് ഞാൻ സ്വർണം വാരിക്കും. പശുക്കൾക്ക് പുല്ലോ വൈക്കോലോ എന്തെങ്കിലും ഇട്ടു കൊടുക്ക. ഞാൻ ഇവിടെ പശുവിന്റെ ഉച്ചിഷ്ടമേത്യം വാരിക്കൊണ്ടിരിക്കുക. മൂന്നേരം വെട്ടി വിഴുങ്ങണ്ടേ? മനുഷ്യനെ പണിയെ സമയക്കൂടുന്നു. ഇയാള് ഒരുപാട് പണി ചെയ്യുന്നുണ്ടത് എനിക്ക് മനസ്സിലായി. പാലില് വെള്ളം ചേർത്ത് വിൽക്കുക, വൈക്കോലും മറിച്ച് വിൽക്കുക, ഇതൊക്കെയല്ലേ താൻ ചെയ്യുന്ന പണി. എന്റെ അന്ന സത്യം ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാട്ടിക്കരുത്. ഒന്നും നീ വിശ്വസിക്കാൻ കൊള്ളില്ല. വിശ്വസിച്ച് കൂടെ നടക്കുന്നവരാ ചതി കാണിക്കുന്നത്. ഇവളെന്താ ഒരുമാതിരി വാവെടുത്ത പശുവിനെ പോലെ. ഞാൻ ഇന്നലെ വെണ്ണ കെട്ട് വിറ്റത് എങ്ങാൻ ഇവള് അറിഞ്ഞ. ഇത് എവിടുന്ന് സെന്റ്? സെന്റാ? ഇത് ഏക്കറാണ്. ഇന്ന് കുളിച്ചല്ലേ ഒന്നടിച്ചേ. എടബാദൂരി, ഇത് ബോധം കെടുത്തണം മരുന്നാണ്. ഇത് അടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് എഴുന്നേക്കുള്ളൂ. ഇതുകൊണ്ട് എങ്ങനെ പോണത്? അത് പറയാൻ പറ്റില്ല.
കൊച്ചു കെല്ലി ഉച്ച മയക്കത്തിന്റെ ആളല്ലേ, ഞാൻ മയക്കിത്തരാം. അയ്യോ ബോധം കെടു ബോധം കെടു, ഇതടുത്ത് ബോധം കെടും. ബോധം കെടാനുള്ള സ്പ്രേ തന്നെ.